പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ബി സി ഡി ഇസ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് പി ക്യു ആർ ആൻഡ് എസ് ആർ മിഡ് പോയിന്റ്സ് ഓഫ് ദി സൈഡ്സ് എ ബി ബി സി സി ഡി ആൻഡ് ഡി എ. എ ബി സി ഡി ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. പി ക്യു ആർ ആൻഡ് എസ് ആർ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ് എ ബി ബി സി സി ഡി ആൻഡ് ഡി എ. ഈ പിയും ക്യൂവും ആറും എസും ഈ നാല് സൈഡ്സിന്റെയും മിഡ് പോയിന്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി ഈസ് എ ഡയഗണൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഷോ ചെയ്യേണ്ടത്? എസ് ആർ പാരലൽ എ സി ആൻഡ് എസ് ആർ ഈസ് ഈക്വൽ ടു ഹാഫ് എ സി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതേപോലെ പി ക്യു ഈസ് ഈക്വൽ ടു എസ് ആർ എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ പി ക്യു ആർ എസ് ഒരു പാരലോഗ്രം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഗിവൻ ചെയ്തിട്ടുള്ളത്? പിയും ക്യൂവും ആറും എസും മിഡ് പോയിന്റ്സ് ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഗിവൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. ആദ്യം ഗിവൺ ചെയ്തിട്ടുള്ളത് എഴുതിയതിന് ശേഷം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാമേ. അപ്പൊ ഗിവൺ ചെയ്തിട്ടുള്ളത് പി ക്യു ആർ ആൻഡ് എസ് ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് the sides AB, BC, CD and DA. Therefore, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി. അതുകൊണ്ട് എ പി ഈസ് ഇക്വൽ ടു ബി പി എന്ന് നമുക്ക് പറയാം. ദെയർഫോർ എ പി ഈസ് ഇക്വൽ ടു ബി പി. അതേപോലെ എന്ത് പറയാം? ബി ക്യു ഈസ് ഇക്വൽ ടു സി ക്യു. പിന്നെന്ത് പറയാം? സി ആർ ഈസ് ഇക്വൽ ടു ഡി ആർ. അതേപോലെ എ എസ് ഈസ് ഇക്വൽ ടു ഡി എസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. അടുത്തത് ടു പ്രൂവായിട്ട് ഇത് മൂന്നെണ്ണം നിങ്ങൾ എഴുതിക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എസ് ആർ പാരലൽ എ സി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഇതും ഇതും പാരലലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, മിഡ് പോയിന്റ് തിയറത്തിൽ നമ്മൾ പഠിച്ചു, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ ആ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡിന് പാരലലായിരിക്കും എന്നൊരു തിയറം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ വേണം അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ഏത് നമുക്കെടുക്കാം? ട്രയാങ്കിൾ എ ഡി സി. ഇത് നമുക്കൊരു ട്രയാങ്കിളായിട്ട് എടുക്കാം. അതായത് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഡയഗണലാണ് എ സി. ഈ ഡയഗണൽ ഈ ക്വാഡ്രിലാറ്ററിനെ രണ്ട് ട്രയാങ്കിൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എ ഡി സിയും എ ബി സിയും. അപ്പോൾ നമ്മളിവിടെ എ ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ചെയ്തിട്ടുണ്ട് എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് എസ്, സി ഡിയുടെ മിഡ് പോയിന്റ് ആണ് ആർ. അപ്പോൾ ഈ മിഡ് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എസ് ആർ. ഈ എസ് ആർ എന്തിനു പാരലായിരിക്കുമെന്നാണ് നമ്മൾ മിഡ് പോയിന്റ് തിയറത്തിൽ പഠിച്ചത്? ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡായ എ സിക്ക് പാരലായിരിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ടത് മാറ്റി വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എ ഡി സി. എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് സി ഡിയുടെ മിഡ് പോയിന്റ് ആണ് ആർ. ഈ രണ്ട് മിഡ് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എസ് ആർ. എസ് ആർ തേർഡ് സൈഡായ, അതായത് എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ തേർഡ് സൈഡാണ് എ സി. എ സിക്ക് പാരലായിരിക്കും. അതേപോലെ എസ് ആർ എ സിയുടെ ഹാഫും ആയിരിക്കും. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് തിയറം. അപ്പം ആ മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? ഇൻ ട്രയാങ്കിൾ എ ഡി സി എന്തെഴുതാം? എസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ്, എസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി ആൻഡ് ആർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എസ് ആർ പാരലൽ എ സി ബൈ മിഡ് പോയിന്റ് തിയറം. എസ് ആർ പാരലൽ
AC by midpoint theorem. അപ്പോൾ മിഡ്പോയിൻറ്റ് തിയറം എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. മിഡ്പോയിൻറ്റ് തിയറം എന്ന് വെച്ചാൽ ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി മിഡ്പോയിൻറ്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദി തേർഡ് സൈഡ് ആൻഡ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ രണ്ട് സൈഡിൻ്റെ മിഡ്പോയിൻറ്റിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡിന് പാരലലുമായിരിക്കും. ഈ ലൈൻ സെഗ്മെൻറ്റ് ഇതിൻ്റെ ഹാഫുമായിരിക്കും. മനസ്സിലായല്ലോ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എസ് എന്ന് പറയുന്നത് എ ഡിയുടെ മിഡ് പോയിന്റ് ആണ്, ആർ എന്ന് പറയുന്നത് സി ഡിയുടെ മിഡ് പോയിന്റ് ആണ്, ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് എസ് ആർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എസ് ആർ എ സിക്ക് പാരലലാണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ എന്ത് പറയാം, ഓൾസോ എസ് ആർ ഈസ് ഈക്വൽ ടു, എസ് ആർ എന്തായിരിക്കും, എ സിയുടെ ഹാഫുമായിരിക്കും. എസ് ആർ ഈസ് ഈക്വൽ ടു ഹാഫ് എ സി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കാം, ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പി ക്യു ഈസ് ഈക്വൽ ടു എസ് ആർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഈ പി ക്യൂവും എസ് ആറും ഈക്വലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ എസ് ആർ എന്താണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഹാഫ് എ സി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പി ക്യൂവും ഹാഫ് എ സി ആണ് എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം, പി ക്യൂവും എസ് ആറും ഈക്വലാണ് എന്ന് നമുക്ക് പറയാം. പി ക്യു ഹാഫ് എ സിക്ക് ഈക്വലാണ് എന്ന് പറയണമെങ്കിൽ എന്തുവഴിയേ നമുക്ക് പറ്റത്തുള്ളൂ, മിഡ് പോയിന്റ് തിയറം വഴിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം, ട്രയാങ്കിൾ എ ബി സി ചൂസ് ചെയ്യണം. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി സിയിൽ എന്തൊക്കെയാണ്, പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ക്യു ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ദെയർഫോർ എന്ത് പറയാം, പി ക്യു പാരലൽ എ സി by midpoint theorem. അതേപോലെ എന്ത് പറയാം, ഓൾസോ പി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് എ സി, ഈ പി ക്യു എ സിയുടെ ഹാഫുമായിരിക്കും, ഹാഫ് എ സി. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്നെടുക്കാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്നെടുക്കാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, പി ക്യൂവും എസ് ആറും ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതാ ഇവിടെ നമുക്ക് എസ് ആർ ഈസ് ഈക്വൽ ടു കിട്ടിയിട്ടുണ്ട്, പി ക്യു ഈസ് ഈക്വൽ ടു കിട്ടിയിട്ടുണ്ട് അല്ലേ. എസ് ആർ ഹാഫ് എ സി ആണ്, പി ക്യൂവും ഹാഫ് എ സി ആണ്, രണ്ടും ഹാഫ് എ സി വീതമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എസ് ആർ ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് പറയാം. അപ്പോൾ ഫ്രം 2 and 4, ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 4. ഫ്രം 2 and 4 നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും ഹാഫ് എ സി ക്ക് ഈക്വൽ ആണ്, അതുകൊണ്ട് എസ് ആർ ഈസ് ഈക്വൽ ടു പി ക്യു. എസ് ആർ ഈസ് ഈക്വൽ ടു പി ക്യു, രണ്ടും എന്താണ്, ഹാഫ് എ സി ആണ്. അപ്പോൾ എസ് ആർ ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്, പി ക്യു ആർ എസ് ഒരു പാരലലോഗ്രം ആണ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. പി ക്യു ആർ എസ് ഇതൊരു പാരലലോഗ്രം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ പാരലലോഗ്രം ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് നോക്കിയേ, ഇക്വേഷൻ 1 എസ് ആർ പാരലൽ എ സി, പി ക്യു പാരലൽ എ സി അല്ലേ, രണ്ട് ഇക്വേഷൻസ് നമുക്കുണ്ട്. അതായത് എസ് ആർ എ സിക്ക് പാരലലാണ്, പി ക്യുവും എ സിക്ക് പാരലലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, പി ക്യു എസ് ആറിനും പാരലലായിരിക്കും. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഫ്രം ഏതൊക്കെയാണ്, 1 and 3 നമുക്ക് എന്തെഴുതാം, എസ് ആർ പാരലൽ പി ക്യു, എസ് ആർ പാരലൽ പി ക്യു. അപ്പോൾ എസ് ആറും പി ക്യുവും പാരലലാണ് എന്ന് നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ്, എസ് ആർ എ സിക്ക് പാരലലാണ്, പി ക്യുവും എ സിക്ക് പാരലലാണ്, അതുകൊണ്ട് എസ് ആറും പി ക്യുവും പാരലലായിരിക്കും. പിന്നെ നോക്കി അടുത്തത്, പിന്നെന്താണ്, എസ് ആർ ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മളത് പ്രൂവ് ചെയ്തായിരുന്നു അല്ലേ. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്നെടുക്കാം. അപ്പോൾ ഇക്വേഷൻ 5 ഫ്രം 5 നമുക്ക് എന്ത് കിട്ടിയായിരുന്നു, പി ക്യു ഈസ് ഈക്വൽ ടു എസ് ആർ എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ നോക്കിയേ, പി ക്യു എസ് പാരലൽ ടു എസ് ആർ, പി ക്യു ഈസ് ഈക്വൽ ടു എസ് ആർ.
അതായത് ഈ പി ക്യു എസ് ആറിന് പാരലലുമാണ്, പി ക്യുവും എസ് ആറും ഈക്വലുമാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ 8th തിയറത്തിൽ നമ്മൾ പഠിച്ചു ഒരു ക്വാഡ്രിലേറ്ററലിന്റെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമാണ് എങ്കിൽ ആ ക്വാഡ്രിലേറ്ററൽ ഒരു പാരലലോഗ്രം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ക്വാഡ്രിലേറ്ററൽ പി ക്യു ആർ എസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സായ പി ക്യുവും എസ് ആറും പാരലലാണ് എന്നും ഈക്വലാണ് എന്നും നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം, പി ക്യു ആർ എസ് ഒരു പാരലലോഗ്രമാണ് എന്ന് പറയാം. സിൻസ് എ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ പി ക്യു ആർ എസ് ഈസ് equal and parallel, so PQRS is a parallelogram. PQRS ഒരു പാരലലോഗ്രം ആണ്. മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ മിഡ് പോയിന്റ് തിയറം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഓരോ ഹിന്റ് നമ്മൾ ചെയ്ത് വന്ന ഓരോന്നിലും കാണും. അത് നോക്കി നോക്കി നിങ്ങൾ ചെയ്യുക. ഇപ്പം ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മുകളിൽ ചെയ്ത ഓരോന്നിലും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ 8.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.